മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്ത പ്രത്യേകതയാണ് ശ്രീപത്മനാഭസ്വാമിയുടെ മൂലവിഗ്രഹത്തിനുള്ളത്. അടിസ്ഥാനശിലയുടെ സ്ഥാനത്ത് പരമപവിത്രമായ സാളഗ്രാമവും കുമ്മായക്കൂട്ടിനു പകരം കടിശർക്കര യോഗവും ചേർത്തുകൊണ്ടുള്ള അത്യപൂർവമായ പ്രതിഷ്ഠ. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും സങ്കീർണമായ ഒരു ഔഷധ കൂട്ടുകൂടിയാണ് വിഗ്രഹ നിർമ്മാണത്തിന് പിന്നിൽ ഉപയോഗിച്ചത്. അതാണ് കടിശർക്കര യോഗം. ഇതിന്റെ ചേരുവകളുടെ പട്ടിക പരിശോധിച്ചാൽ അതും പത്മനാഭ വിഗ്രഹത്തോളം തന്നെ നീണ്ടു നിവർന്നു കിടക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാകും. ആറ്റിലെയും കടലോരത്തെയും മണൽ, സമതലം, ചതുപ്പുനിലം, മലയോരം എന്നിങ്ങനെ പല ഭാഗത്തുനിന്നും ശേഖരിച്ച മണ്ണ്, കലപ്പയുടെ അറ്റത്തും ഞണ്ടിൻകുഴിയിലും ഉറുമ്പിൻ പുറ്റിലുമൊക്കെ കാണപ്പെടുന്ന മൺതരികൾ, കരിങ്ങാലി, മരുത്, നാൽപ്പാമരം, തിപ്പലി, ത്രിഫല, ചുക്ക്, കുരുമുളക് തുടങ്ങിയ ഔഷധികൾ ചേർത്ത കഷായങ്ങൾ, ശർക്കര, കുന്തിരിക്കം, കർപ്പൂരം, ചന്ദനം, കുങ്കുമം, അരിതാരം തുടങ്ങിയവ ചേർത്ത ചൂർണങ്ങൾ, പലതരം എണ്ണകളും ഗവ്യങ്ങളും ചേർന്ന കുഴമ്പുകൾ, ധാന്യപ്പൊടികൾ, തിരുവട്ട, ഇലിപ്പമരം, പ്ലാവ് എന്നിവയുടെ പശകൾ, ഘടകവസ്തുക്കളുടെ പട്ടിക അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്തതാണ്. പല വിധത്തിലുള്ള ഘടകവസ്തുക്കൾ പല ചേരുവകളിലുള്ള കഷായങ്ങളിൽ ദിവസങ്ങളോളം സൂക്ഷിച്ച് ഉണക്കിപ്പൊടിക്കുക, അതിൽ മറ്റു ചേരുവകളും എണ്ണകളുമൊക്കെ ചേർത്ത് കുഴമ്പ് പരുവത്തിലാക്കുക. അങ്ങനെ നൂറോളം കൂട്ടുകൾ പല സമയങ്ങളിലായി സംയോജിപ്പിച്ചുകൊണ്ടുള്ള അതിസങ്കീർണമായ നിർമ്മാണമാണ് കടിശർക്കര കൂട്ടൊരുക്കൽ. ദേവവൃക്ഷങ്ങളിൽ ഒന്നിനെ തിരഞ്ഞെടുത്ത് മഹാകായത്തിന്റെ ചട്ടക്കൂടുണ്ടാക്കി അതിലാണ് സാളഗ്രാമങ്ങളും ശർക്കരക്കൂട്ടും നിറച്ചിരിക്കുന്നത്. അതിലാണ് ജീവൻ പകരാൻ ചകിരിനാരുകൊണ്ട് സപ്തനാടികളും വിന്യസിച്ചിരിക്കുന്നത്. ഗംഗാതലത്തിലെ സാളഗ്രാമക്കല്ലുകളും ഔഷധികളുടെ ആവരണവും ചൈതന്യവാഹിയായ നാഡീവ്യൂഹവുമെല്ലാം ചേർന്നുള്ള